നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഏറെ പേരുകേട്ട മണ്ണ് കർണാടകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ അത് രാജസ്ഥാനാണ്. അതെ, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിക്കലെത്തിയിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണ പരിപാടികളുമായി തിരക്കിട്ട ഓട്ടത്തിലുമാണ്. ആരായിരിക്കും കോൺഗ്രസിന്റെയും BJPയുടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിൽ അശോക് ഗെലോട്ട് പറഞ്ഞിരിക്കുന്നത് താൻ കസേര ഉപേക്ഷിച്ചാലും മുഖ്യമന്ത്രി കസേര തന്നെ ഉപേക്ഷിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അശോക് ഗെലോട്ട് തന്നെ വീണ്ടും വന്നേക്കുമെന്നുള്ള ഏകദേശ രൂപം ആ സംസ്ഥാനത്തിനുണ്ട്. പക്ഷെ BJPയിൽ ഇത് ഒരു വലിയ സസ്പെൻസ് ആണ്. ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം വേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം മുൻപ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് നിലവിൽ രാജസ്ഥാനിലെ പ്രചരണ പരിപാടികൾ കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം മുന്നിട്ട് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ അഴിമതി ആരോപണങ്ങളൊക്കെ കോൺഗ്രസിനെതിരെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലവിൽ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ ഒരു വലിയ ആവേശം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പക്ഷേ BJPയിൽ ആരായിരിക്കും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പദത്തിലേക്ക് വരുന്നത്? രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തന്നെ വേണമെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിൽ അവിടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ജോഷിയാണ്. പ്രതിപക്ഷ നേതാവ് രാജേന്ദ്ര സിംഗ് റാത്തോർ ഉണ്ട്. കേന്ദ്രമന്ത്രിയായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ഉണ്ട്. ഈ മൂന്ന് പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല ഘട്ടത്തിലും ഉയർന്നു വന്നിരുന്നു എങ്കിൽ പോലും നിലവിൽ ഇവരെല്ലാം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോൾ ഒറ്റ പേര് മാത്രമേ രാജസ്ഥാൻ BJPയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുള്ളൂ. ആ പേര് വസുന്ധര രാജ സിന്ധ്യ എന്ന് തന്നെയാണ്. നമുക്കറിയാം, പലവട്ടം വിവാദങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വവുമായി വലിയ തർക്കങ്ങൾ വസുന്ധര രാജ സിന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നു. മോദി അമിത്ഷാ ദ്വയത്തിന് ഒരിക്കലും വഴങ്ങാത്ത അധികാരം ആരുടെയും കയ്യിൽ വെച്ച് കൊടുക്കാതെ സ്വന്തം നിയന്ത്രണത്തിൽ തന്നെ സംസ്ഥാനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കരുത്തുറ്റ നേതാവാണ് വസുന്ധര രാജ സിന്ധ്യ എന്ന കാര്യത്തിൽ തർക്കമില്ല. വസുന്ധര രാജ സിന്ധ്യയുടെ ഈ വലിയ ആധിപത്യം ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന് കൂടി സമ്മതിക്കേണ്ടി വന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ABP News റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യ തന്നെയായിരിക്കും BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. എന്തുകൊണ്ട് വസുന്ധര രാജ സിന്ധ്യയിൽ തന്നെ വീണ്ടും BJP വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ പേരിലേക്ക് തന്നെ വീണ്ടും എന്തുകൊണ്ട് ചുരുങ്ങിയിരിക്കുന്നു എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമുണ്ട്. കാരണം കഴിഞ്ഞ മാസമാണ് BJP പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു രഹസ്യ സർവേ നടത്തിയത്. വളരെ കോൺഫിഡൻഷ്യലായ, അധികം ഒന്നും ആളുകളുമായി ഷെയർ ചെയ്യാതെ, അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് മാത്രം അറിയുന്ന രീതിയിലായിരുന്നു ഈ സർവേ നടത്തിയതും ഇതിന്റെ പിന്നീടുള്ള ഫലം അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ചർച്ചയാക്കപ്പെട്ടത്. ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, 200 നിയമസഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ പലപ്പോഴും ഭരണം എല്ലാ പാർട്ടികൾക്കും കൈവിട്ടു പോകുന്നത് ഏതാനും സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമാണ്. നമുക്കറിയാം, രാജസ്ഥാൻ ഒരിക്കലും ആർക്കും അധികാര തുടർച്ച നൽകുന്ന ഒരു സംസ്ഥാനമല്ല കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ BJPക്ക് രാജസ്ഥാനിൽ അധികാരം നഷ്ടപ്പെട്ടത് വളരെ നേരിയ സീറ്റുകളുടെ എണ്ണത്തിലായിരുന്നു. ഇത്തവണ അത്തരത്തിലുള്ള ഒരു റിസ്ക് ഒരിക്കലും പാർട്ടിക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 25 ലോക്സഭാ സീറ്റുകൾ രാജസ്ഥാനിൽ നിന്ന് മാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിജയം ഉറപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സംസ്ഥാന ഭരണം പിടിക്കേണ്ടത് BJP കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ സാഹചര്യത്തിലാണ് ജാതി സമവാക്യങ്ങൾക്ക് വ്യക്തമായ സ്ഥാനമുള്ള രാജസ്ഥാനിൽ അല്ലെങ്കിൽ വസുന്ധര രാജ സിന്ധ്യ എന്ന പഴയ നേതാവിന്, പഴയ മുഖ്യമന്ത്രിക്ക് വലിയ സ്വാധീനം എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിലുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉറപ്പിന്മേൽ തന്നെ വീണ്ടും അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ രഹസ്യ റിപ്പോർട്ട് ദില്ലിയിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട് എന്നുകൂടി ABP News റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു തവണ കൂടി വസുന്ധര രാജ സിന്ധ്യയുടെ പിടിയിലേക്ക് രാജസ്ഥാനിലെ അധികാരം വരികയാണ്. അങ്ങനെ വന്നാൽ തീർച്ചയായും അവിടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്കൊക്കെ വലിയ പരിമിതി ഉണ്ടാവും. കാരണം ഒരിക്കലും കേന്ദ്ര നേതൃത്വത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന ഒരു നേതാവല്ല വസുന്ധര രാജ സിന്ധ്യ. അവർക്ക് സ്വന്തമായ നയങ്ങളുണ്ട്, സ്വന്തം താല്പര്യങ്ങളുണ്ട്. അങ്ങനെ സ്വന്തം നിലയ്ക്ക് തന്നെ പാർട്ടി കൊണ്ടുപോകുന്ന നേതാവാണ്. പക്ഷേ MLA മാർക്കിടയിൽ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള നേതാക്കൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം വസുന്ധര രാജ സിന്ധ്യയ്ക്കുണ്ട്. അങ്ങനെ ഒടുവിൽ രാജസ്ഥാനിൽ തീരുമാനമായിരിക്കുന്നു മുഖ്യമന്ത്രി പദത്തിലേക്ക് വസുന്ധര രാജ സിന്ധ്യ തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.